എടപ്പള്ളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 3.5 കിലോമീറ്ററോളമാണ് ഇവിടെ നിന്നും അവിടേക്കുള്ള ദൂരം. അതേപോലെ തന്നെ ഇവിടെ നിന്നും കുസാറ്റ് മെട്രോ സ്റ്റേഷനിലേക്കുള്ള ദൂരം നോക്കുകയാണെങ്കിൽ ഏകദേശം 3.5 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് അവിടേക്ക് വരുന്നത്. അവിടെയായിട്ടാണ് ദാ ഈ ഒരു വീടുള്ളത്. നല്ലൊരു സ്വിമ്മിംഗ് പൂൾ ആക്കിയാൽ നല്ല രസമായിരിക്കും തന്നെ ഇത് നോക്കി. അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പേസ് അല്ലേ. അപ്പോൾ ഇവിടെയാണ് നേരത്തെ കണ്ട ഓപ്പൺ കിച്ചന്റെ സ്ഥാനം. അപ്പോൾ അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് വന്നാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു അടുക്കളയാണ്. ഒരു ഗ്രേ വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് കിച്ചൺ കബോർഡ് വർക്കുകളെയൊക്കെ മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഒരു 6 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാൻ പാകത്തിനുള്ള ഡൈനിങ് ടേബിൾ ഇടാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഡൈനിങ് ഏരിയക്കുള്ളിലുണ്ട്. ഇതിനകത്ത് നിങ്ങൾ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കുറച്ച് തുണികളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. നല്ല വിശാലമായ വലിയ ഒരു ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് പടിഞ്ഞാറ് ദിശയിലേക്കാണ് കേട്ടോ. ഈ ഒരു വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് നേരെ കയറി വരുന്നത് ഈ വീടിന്റെ കവേർഡായുള്ള കാർ പാർക്കിങ്ങിലേക്കാണ്. കൊച്ചി ഒരു മെട്രോ സിറ്റിയാണോ? ഈ ചോദ്യം എന്നോട് കഴിഞ്ഞ ദിവസം വഴക്കുണ്ടാക്കാനായിട്ട് മറ്റു കാരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ച് വഴക്കുണ്ടാക്കിയ ഒരു ചോദ്യമാണ്. അപ്പോൾ മെട്രോ സിറ്റി ആണോ എന്നുള്ള കാര്യം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു മാത്രമേ കൊച്ചി മെട്രോ സിറ്റി ആണെന്ന്. ശരിയാണ്, ഞാൻ ഓർക്കുന്നു അതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് കൊച്ചി മെട്രോ സിറ്റിയാണ്. പക്ഷേ എൻ്റെ ഭാഗത്താണ് തെറ്റ്, കൊച്ചി മെട്രോ സിറ്റി അല്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൊച്ചി മെട്രോ സിറ്റിയാണെന്ന്? ഇന്ത്യയിൽ ഒരു സിറ്റി മെട്രോപൊളിറ്റൻ സിറ്റി ആകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 4 മില്യണിലധികം ജനങ്ങൾ വസിക്കുന്ന സ്ഥലമായിരിക്കണം ആ ഒരു സിറ്റി. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കൊച്ചി ഏകദേശം 3.4 മില്യൺ മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും 1.6 മില്യണോട് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ അവിടേക്ക് എത്തുകയുള്ളൂ. എന്തായാലും ജനങ്ങൾ കൂടുതൽ ആളുകളും നമ്മുടെ കൊച്ചിയിലേക്ക്, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ചേക്കേറി പാർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കൊച്ചി. ആ കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഉടൻ തന്നെ മെട്രോ സിറ്റി അല്ലെ മെട്രോപൊളിറ്റൻ സിറ്റി ആകും എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവളെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാതെ പറഞ്ഞു മെട്രോ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ മെട്രോ സിറ്റി ആയെന്ന്, പാവം അത് വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ വാസ്തവം. അപ്പോൾ നിങ്ങളൊക്കെ കൊച്ചിയിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിലൊരു സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ? വേണം. അതിന് പറ്റിയൊരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഈ ഒരു വീഡിയോ. സ്റ്റാർട്ടഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അല്ലെ, തുടർച്ചയായി വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ തുടർന്നുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കണം. കൊച്ചിയുടെ നഗരഭാഗം അല്ലെങ്കിൽ നഗര ഹൃദയഭാഗം എന്ന് പറയാൻ പറ്റുന്ന സ്ഥലം ഇപ്പോൾ ഏതുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു മടിയില്ലാതെ തന്നെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം. അത് ലുലുമാൾ വന്നതുകൊണ്ടാണോ അങ്ങനെ ആയത് എന്ന് ചോദിച്ചാൽ അറിയില്ല. അതിനുശേഷമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് നടന്നത്. അപ്പോൾ ഈ എടപ്പള്ളിയുടെ തൊട്ട് അടുത്തായിട്ട് നമ്മളുടെ കുസാറ്റ് അടുത്തായിട്ട്, അതായത് കുസാറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ തൊട്ടടുത്തായിട്ട് ഈ കാണുന്ന വീടാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാനുള്ളത്. 4.5 സെന്റിനകത്തായിട്ടും ഏകദേശം 2450 സ്ക്വയർ ഫീറ്റ് ഉള്ള 4+1 BHK ആയിട്ട് വരുന്ന വലിയൊരു വീടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ദൂരം നമ്മൾ നോക്കിയാൽ, നമ്മൾ ഈ പറഞ്ഞ എടപ്പള്ളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 3.5 കിലോമീറ്ററോളമാണ് ഇവിടെ നിന്ന് അവിടേക്കുള്ള ദൂരം. അതേപോലെ തന്നെ ഇവിടെ നിന്നും കുസാറ്റ് മെട്രോ സ്റ്റേഷനിലേക്കുള്ള ദൂരം നോക്കുകയാണെങ്കിൽ ഏകദേശം 3.5 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് അവിടേക്ക് വരുന്നത്. അവിടെയായിട്ടാണ് ഈ ഒരു വീടുള്ളത്. അപ്പം ആദ്യം ഈ ഒരു വീട്ടിലേക്ക് വരാനുള്ള വഴി നമുക്ക് നോക്കാം. ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് വരാനുള്ള വഴി. ഇന്റർലോക്ക് ബ്രിക്സിറ്റ് അത്യാവശ്യം നല്ല വീതിയുള്ള വലിയ റോഡുകളാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റുമതിലും അല്ലെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ മതിലും ഗേറ്റും ഒക്കെ നമുക്ക് നോക്കാം. മതിലിലേക്ക് നമുക്ക് നോക്കിയാൽ നല്ലൊരു ടെക്സ്ചർ വർക്ക്, ഒരു ഗ്രേ കളറിലുള്ള ടെക്സ്ചർ വർക്ക് മതിലിൽ കൊടുത്തേക്കുന്നതാണ്. കുറേ ഫോക്കസ് ലൈറ്റുകളും അല്ലെങ്കിൽ കോൺവെക്സ് ലൈറ്റുകളും അവിടെ മതിലിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു ബ്ലാക്ക് ലൈനുകൾ വെച്ചിട്ടുള്ള ഡിസൈൻ വർക്കാണ്. അതേപോലെ തന്നെ ഇവിടെ ഗേറ്റിൻ്റെ തൂണുകളുടെ മുകളിലായിട്ട് ഐസ് ക്യൂബ് ഡിസൈൻ കണക്ക് ഒരു ഫാൻസി LED ലൈറ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് മെയിൻ ഗേറ്റിലേക്ക് നോക്കിയാൽ GA സ്ക്വയർ ട്യൂബ് വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഗേറ്റാണ്. ഗേറ്റിന് ആ ഒരു നമ്മളുടെ മതിലിൽ കണ്ട ഡിസൈൻ, ആ ടെക്സ്ചർ വർക്കിൻ്റെ ഡിസൈന് സമാനമായ രീതിയിലുള്ള കളർ കോമ്പിനേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഗ്രേ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ. നിങ്ങളൊരു സംരംഭകനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഒരു CRM. ഒരു CRM ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരാളെ പോലും മിസ്സാകാതെ നിങ്ങൾ ഓർത്ത് വിളിക്കാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലോ ഒരാളെ പോലും ഇനി മുതൽ മിസ്സാകില്ല. അതും വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ലോഗിൻ ടു എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ഒരു ഗേറ്റിന്റെ ഈ ഒരു ഭാഗം ഇവിടേക്ക് ഇങ്ങനെ അകത്തേക്ക് തുറക്കാനും ബാക്കി ഭാഗം നമുക്ക് പൂർണ്ണമായിട്ടും സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന തരത്തിലുമായിട്ടാണ് ഈ ഒരു ഫ്രണ്ട് ഗേറ്റിനെ ഇവർ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ വീടിന്റെ ഡിസൈനിലേക്ക് നോക്കാം. പക്ക ഒരു ബോക്സി ഡിസൈനിൽ തന്നെ കണ്ടംപററി സ്റ്റൈൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന തരത്തിൽ ഒരു ബോക്സി ഡിസൈനിലായിട്ടാണ് ഈ ഒരു വീടിനെ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു കളർ പാറ്റേൺ നല്ല രസമുള്ള ഒരു കളർ പാറ്റേൺ, റോയൽ പെയിന്റ് വർക്കൊക്കെയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്.
ആ ഒരു എന്താ പറയാ കളറിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും. ആ ഒരു ഗ്രീനോട് ചേർന്ന് സാമ്യമുള്ള ഒരു കളറാണ് ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകളിലത്തെ ബാൽക്കണി സ്പേസ് വലിയൊരു എന്താ പറയുക തിയേറ്ററിന്റെ സ്ക്രീൻ കണക്കെ നമുക്ക് കാണാൻ പറ്റും. വലിയൊരു ബാൽക്കണി സ്പേസ് നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നത് ആ ഒരു സ്ക്വയർ ഷേപ്പിനകത്തായിട്ട് കൊടുത്തേക്കും നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും മുകളിലായിട്ട് മുകളിലെ പാരപ്പറ്റിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന സ്ക്വയർ ട്യൂബിന്റെ ആ ഒരു ഡിസൈൻ വർക്കുകൾ നല്ല ഭംഗിയുണ്ട്. അതേ അങ്ങനെ വുഡിന്റെ ഡിസൈൻ വരുന്ന ഒരു ഡിസൈൻ പാറ്റേൺ വർക്കും ആ പാരപ്പറ്റിന്റെ മുകളിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ധാരാളം LED ലൈറ്റ്സ് വീടിന് ഭംഗി കൂട്ടുവാനായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് വീടിന്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടും ബാംഗ്ലൂർ സ്റ്റോൺസ് ആണ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇടഭാഗങ്ങളിലായിട്ട് പ്ലാസ്റ്റിക്കിന്റെ പുല്ലുകളാണ് കൊടുത്തിരിക്കുന്നത്. നേരെ കയറി വരുന്നത് ഈ വീടിന്റെ കവേർഡായിട്ടുള്ള കാർ പാർക്കിങ്ങിലേക്കാണ്. അത്യാവശ്യം ഒരു SUV വാഹനം സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പേസ് നമ്മുടെ ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിനുള്ളിൽ വരുന്നുണ്ട്. ഇവിടെ വെള്ളത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് KW വാട്ടർ കണക്ഷൻ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 2000 ലിറ്ററിന്റെ മോട്ടർ വെച്ചിട്ടുള്ള ഒരു ടാങ്ക് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഈ ഒരു തൂണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീടിന്റെ മതിലിൽ നമ്മൾ കണ്ട ടെക്സ്റ്റിന് സാമ്യമുള്ള ഒരു ടെക്സ്റ്ററിനെ ഈ ഒരു തൂണിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്കാൻ നമുക്ക് കാണാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വീടും ചുറ്റുമതിലുമായിട്ടുള്ള ഈ ഭാഗത്തെ ഗ്യാപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഏകദേശം ഇത്രത്തോളം ഗ്യാപ്പാണ് ഈ ഒരു ഭാഗത്തെ വീടും ചുറ്റുമതിലുമായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെയും ആ ഒരു ബാംഗ്ലൂർ സ്റ്റോൺസും അതേപോലെ തന്നെ ഇടഭാഗങ്ങളിൽ ഉരുളൻ കല്ലുകളെയും വെച്ചിട്ടാണ് ആ ഒരു ഭാഗത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു മറുഭാഗത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്കൊരു വാഹനം പാർക്ക് ചെയ്യാം. അതും ഒരു വലിയ വാഹനം തന്നെ ഇവിടെയും പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു വശത്തായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഗാർഡൻ സ്പേസ്, കുഞ്ഞൊരു സ്പേസ്, ഒരുപാട് വലുതാണെന്ന് അവകാശപ്പെടുന്നില്ല. ചെറിയൊരു ഗാർഡൻ സ്പേസിനെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടും വീടും ചുറ്റുപാടുമായിട്ട് അത്യാവശ്യം തിരക്കേടില്ലാത്ത തരത്തിലുള്ള സ്പേസ് കൊടുത്തേക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ മീറ്റർ ബോക്സും മറ്റു കാര്യങ്ങളും എല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ വീടിന്റെ എന്താ പറയുക മുൻവശമുള്ള ഭാഗങ്ങൾ ഇത്രയും ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ ഈ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് പടിഞ്ഞാറ് ദിശയിലേക്കാണ് കേട്ടോ ഈ ഒരു വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. നമുക്ക് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. അപ്പോൾ ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ട്. സാധാരണ ഗതിയിലെ സിറ്റ് ഔട്ടിനെ പോലെ തൂണുകളിലോ മറവുകളോ മറ്റു കാര്യങ്ങളൊന്നും ഈ ഒരു സിറ്റ് ഔട്ടിന് വരുന്നില്ല. ഇത് വലിയൊരു സിറ്റ് ഔട്ട് സ്പേസ് ആണെന്ന് അവകാശപ്പെടുന്നില്ല, കാരണം ഒരു പാസേജ് സ്പേസ് ആയിട്ട് മാത്രമാണ് ഈ ഒരു സിറ്റ് ഔട്ടിനെ നമുക്ക് കിട്ടുന്നത്. ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മരങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ തേക്ക്, ആഞ്ഞിലി, പ്ലാവ് തുടങ്ങിയ മരങ്ങളാണ് ഇവിടെ തടികളുടെ പണികൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതാണ് ഡോറ്. ഡോറ് ഒരുപാട് വലിയ ഡിസൈൻ വർക്കൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ വർക്കാണ്. വീതിയേറിയ കട്ടറുകൾക്ക് വേണ്ടിയിട്ട് വുഡൻ പാനൽസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള എയിലിൻ്റെ ഒരു ഡോർ ലോക്കും ഇവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഡോർ തുറന്ന് നേരെ നമ്മൾ കയറി വരുന്നത് ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ്. നല്ല വിശാലമായ വലിയ ഒരു ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുടക്കുന്നത് ഈ ഒരു ഭിത്തിയിലേക്കായിരിക്കും. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് ഏരിയ ഇവർ ഒരുക്കിയിരിക്കുന്നത്. മറൈൻപ്ലൈയിലാണ് ഈ ഒരു TV യൂണിറ്റിന്റെ ഈ ഒരു ഡിസൈൻ വർക്ക് ചെയ്യുന്നത്. ബാക്ക്ഡ്രോപ്പ് ആയിട്ട് ലൈറ്റുകളും ലൂവർ ഡിസൈൻസ് ആയിട്ട് ഈ ഒരു WPC ഈ ഒരു മെറ്റീരിയലും ഇവിടെ ഉപയോഗിച്ചേക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ, വളരെ എലഗന്റ് ലുക്ക് തരുന്ന ഒരു മെറ്റീരിയലാണത്. ഇതിന് താഴെത്തായിട്ട് TV മറ്റു ഉപകരണം വെക്കാനുള്ള ധാരാളം സ്പേസ് താഴ്വശത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ 3 പാളികളുടെ ജനാല നമുക്ക് കാണാം. ഈ ഒരു ഭിത്തിയിലും നല്ലൊരു ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. ഇത് ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള സ്പേസ് ആയതുകൊണ്ട് തന്നെ ഈ ടെക്സ്ചർ അങ്ങ് മുകൾ അറ്റം വരെ ഏറ്റു നിൽക്കുന്നു. മുകളിലും നമുക്കൊരു 3 പാളികളുടെ ജനാല കൊടുത്തേക്കെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ടെക്സ്ചറിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നിങ്ങൾ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കുറച്ച് തുണികളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ടെക്സ്ചർ വർക്കുകളൊക്കെ. നല്ല ഭംഗിയുള്ള ഒരു ടെക്സ്ചർ വെച്ച് ഗിൽറ്റ് ഒക്കെ ഉള്ളൊരു തരത്തിലുള്ള ടെക്സ്ചർ മെറ്റീരിയലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രസ്സുള്ള ഒരു മെറ്റീരിയലാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ നമുക്ക് കോർണർ സെറ്റ് ഇടാൻ ഭാഗത്തിനുള്ള സ്പേസ്, ഒരു 4-5 ആളുകൾക്ക് ഇരിക്കാൻ ഭാഗത്തിനുള്ള സ്പേസ്, ഈ അല്ലെ അതിനുള്ള ഒരു സെറ്റ് ഇടാനുള്ള സ്പേസ് ഇവിടെ എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ട്. സെൻട്രലായിട്ട് ഒരു ടീപ്പോ ഒക്കെ ഇടാനുള്ള നല്ല സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നു. ഇവിടെ 3 പാളികളുടെ ജനാലം കൊടുത്തിട്ടുണ്ട്. സെൻട്രലിലെ ആ ഒരു പോർഷൻ ജനാലം വലിയ ജനാലയാണ്, പക്ഷെ ഇത് നമുക്ക് തുറക്കാൻ പറ്റത്തില്ല, ഫിക്സഡാണ്. പക്ഷെ 2 ഭാഗത്തായിട്ട് 2 ഒറ്റ പാളികളുടെ വലിയ ജനാലം 2 ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വുഡ് ഫ്രെയിംസ് ഒരു ഫ്രെയിം വർക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി നല്ല സ്പേസ് ഈ ഒരു നമ്മളുടെ ഈ ഒരു ഫോർമൽ ലിവിംഗ് ഏരിയയിൽ കിടന്നു. ഇനി നമ്മുടെ ടൈലുകളുള്ള ഗ്രേ കളറുള്ള ടൈലുകളാണ്. ഇനി സീലിംഗിലേക്ക് നോക്കി നല്ലൊരു ഷാങ്ങായ ലൈറ്റ് അവിടെ കൊടുത്തേക്കുന്നതാണ് അല്ലേ. ഒരുപാട് സ്ഫടികങ്ങളും അതേപോലെ അതിനകത്തൊക്കെ LED ലൈറ്റുകളും ഒക്കെ വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഷാങ്ങായ ലൈറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് നോക്കിയാൽ പ്രൊഫൈൽ ലൈറ്റുകളും ഒക്കെ കൊടുത്തിരിക്കുന്നു. 4 സ്പോട്ട് LED ലൈറ്റുകൾ, മിൽക്കി വൈറ്റ് നിറത്തിലുള്ള LED ലൈറ്റുകളായി കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ ഈ ഒരു ഏരിയ കുറച്ചുകൂടെ വളരെ ഒരു ലക്ഷറി ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്.
ഇനി നമുക്ക് ഇവിടുന്ന് ഡൈനിങ് ഏരിയയിലേക്ക് മാറാം. അപ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് മാറുന്നതിന് ആ ഒരു ഭാഗം നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നല്ല രണ്ട് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റുകളും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ തരത്തിലുള്ള സ്പേസ് ദാ ഈ ഭാഗങ്ങളായിട്ടാണ് സ്പോർട്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഉള്ളിലേക്ക് കയറാം. ഇവിടെ ആയിട്ട് നമ്മളുടെ ഡൈനിങ് ഏരിയ ആണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു 6 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാൻ പാകത്തിനുള്ള ഡൈനിങ് ടേബിൾ ഇടാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഡൈനിങ് ഏരിയക്കുള്ളിലുണ്ട്. ഇവിടെ ആയിട്ടൊരു 4 പാളികളുടെ ജനല ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ ഓപ്പൺ കിച്ചൺ ഈ ഒരു ഭാഗത്തേക്കാണ്. അപ്പോൾ ഈ ഒരു ഓപ്പൺ കിച്ചണിന്റെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ട് ഈ ഒരു ഡിസൈൻ വർക്ക് നോക്കി, നല്ല രസമുണ്ടല്ലേ. ഈ ഒരു വാൾ സ്റ്റിക്കർ വർക്ക് അല്ല കേട്ടോ ഈ ഒരു വർക്ക് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ ഫ്രെയിംസോ അത്തരം കാര്യങ്ങളൊക്കെ വെക്കാൻ പാകത്തിനുള്ള സൗകര്യങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് ഒരുക്കിയിരിക്കും, നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടുത്തെ ഫ്ലോറിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെയിം ടൈലുകൾ തന്നെയാണ് ഇവിടെയും ആ ഒരു ലിവിംഗ് ഏരിയയിൽ കണ്ട അതേ ടൈലുകളെ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ സീലിംഗിലേക്ക് നോക്കാം. സീലിംഗ് വർക്ക് നോക്കി, വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ജിപ്സം സീലിംഗ് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ സ്ട്രിപ്പ് ലൈറ്റുകൾ വാം കളറിലുള്ളതും മിൽക്കി വൈറ്റ് നിറത്തിലുള്ള സ്പോട്ട് ലൈറ്റുകളുമാണ് ഈ ഒരു സീലിങ്ങിനകത്തായിട്ട് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയറിന്റെ സ്ഥാനം വരുന്നത്. സ്റ്റെയറിന്റെ സൈഡിലായിട്ട് കീഴിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ വാഷ് ഏരിയ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പ് നാനോ വൈറ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ ജാഗ്വറിന്റെ വലിയൊരു ബേസൺ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ക്ലാഡിംഗ് സ്റ്റോൺസ് വെച്ചുള്ള ഒരു ഡിസൈൻ വർക്കുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു വൃത്താകൃതിയിലുള്ള ഒരു മിറർ കൊടുത്തിരിക്കുന്നു. അത് ടച്ച് സെൻസറോട് കൂടിയുള്ള സ്വിച്ചുകളും മറ്റും ഒക്കെ വരുന്ന മിററിനെയാണ് ഇവരിവിടെ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റെയറിന്റെ അടിഭാഗത്തേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസും മറ്റുമൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. മൾട്ടിവുഡാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇതിനായിട്ട് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഓപ്പൺ കിച്ചണിലേക്ക് കയറാം. അപ്പോൾ ഇവിടെയാണ് നേരത്തെ കണ്ട ഓപ്പൺ കിച്ചണിന്റെ സ്ഥാനം. അപ്പോൾ ഇവിടെയായിട്ട് നല്ലൊരു സെർവ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാനോ വൈറ്റ് ആണ് ഈ ഒരു സെർവ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള രണ്ട് ഹാങ്ങിങ് ലൈറ്റ്സും ഒപ്പം തന്നെ ഇവിടെയായിട്ട് നല്ല രണ്ട് സ്പോട്ട് ലൈറ്റുകളെയും ഈ ഭാഗത്തായിട്ട് കൊടുത്തേക്കാൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് കയറി വന്നേ. അപ്പോൾ അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് വന്നാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു അടുക്കളയാണ്. ഒരു ഗ്രേ വൈറ്റ് കളർ കോമ്പിനേഷനാണ് കിച്ചൺ കബോർഡ് വർക്കുകളെയൊക്കെ മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ടോപ്പ് എൽ ഷേപ്പിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ഗ്രേ ഡിസൈൻ, ഈ കണ്ണ് ഗ്രേ കളറിന് കോമ്പിനേഷൻ കിട്ടാനായിട്ട് ഇവിടെയും ആ ഒരു ഗ്രേ നിറത്തിലുള്ള ടൈലുകളെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് സിംഗിന്റെ സ്ഥാനം. ജാഗ്വറിന്റെയാണ് ഈ ഒരു ഫിറ്റിംഗ്സും മറ്റുമൊക്കെ. കാലൻ കുറേയുടെ വലിയ പിടിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫിറ്റിംഗ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാലകൾ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. മിക്സർ, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാൻ വരുന്ന തരത്തിൽ സ്വിച്ച് പോയിന്റുകൾ ഈ ഭാഗത്തായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ഓപ്പൺ ആയുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നു. അതേപോലെ തന്നെ ഇവിടെ പ്രൊഫൈൽ ഹാൻഡിൽസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് എല്ലാം സ്റ്റോറേജ് സ്പേസുകൾ ഈ ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ആയിട്ട് 2 ഒറ്റപ്പാളികളുടെ ജനാലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഹുഡ് ആൻഡ് ഹോം വരാനുള്ള ഒരു സ്പേസ് ഇവിടെ ആയിട്ടാണ്. ഇവിടെ ആയിട്ട് നമ്മുടെ സൗകര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. താഴേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഡോർ സിസ്റ്റംസും മറ്റുമൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും താഴേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ആയിട്ടും നമുക്ക് സ്ട്രിപ്പ് ലൈറ്റുകൾ വെച്ചിട്ട് ആ ഒരു ഡിസൈൻ വർക്കുകൾ കൊടുത്തിരിക്കും നമുക്ക് കാണാൻ പറ്റും. പിന്നെ മുകളിലേക്ക് നമ്മൾ നോക്കിയാൽ ഒരു പടി മുകളിലൂടെ ആ ഒരു സ്റ്റോറേജ് സ്പേസും ഏറ്റവും മുകളിലായിട്ട് സീലിംഗ് വർക്കും കൊടുത്തേക്കുന്ന കാണാൻ പറ്റും. ലിവിംഗ് ഏരിയയിലൊക്കെ കൊടുത്തേക്കുന്ന പോലെ തന്നെ, അല്ല ഡൈനിങ് ഏരിയയിലൊക്കെ കൊടുത്തേക്കുന്ന പോലെ തന്നെ അത്യാവശ്യം പ്രാധാന്യത്തിൽ തന്നെയാണ് അടുക്കളയ്ക്കുള്ളിൽ സീലിംഗ് വർക്കിനെയും കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ടുള്ള സൗകര്യം. ഇവിടെയായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാം. അതിൻ്റെ സ്വിച്ച് പോയിന്റ് എവിടെയാണ്? തീർച്ചയായും ഫ്രിഡ്ജ് വെക്കുമ്പോൾ അടുക്കളയ്ക്ക് ഉള്ളിലൂടെ നടക്കുന്ന സമയത്ത് ആ ഒരു പാസേജിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് നേരെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഈ ഡോർ തുറന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ വീടിൻ്റെ വർക്ക് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ വർക്ക് ഏരിയ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ല വലിയൊരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടില്ല, അത് നമ്മൾ തന്നെ ചെയ്തിരിക്കണം. പക്ഷേ ഇവിടെ ടൈലൊക്കെ ഇട്ട് ഈ ഭാഗത്തെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നിങ്ങളുടെ ബോർവെലിൻ്റെ സ്ഥാനം കാണാം. ദാ ഇവിടെയായിട്ടാണ് ആ ഒരു ബോർവെലിൻ്റെ സ്ഥാനം. അതേപോലെ തന്നെ നേരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മീറ്റർ ബോക്സ് ഇരുന്ന ആ ഒരു ഭാഗത്തേക്ക് നോട്ടം എത്തുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് അല്ലെ മറുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ലോണ്ട്രി സ്പേസ്, നിങ്ങളുടെ വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിനുള്ള സൗകര്യം ഇവിടെയായിട്ടാണ്. അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ആ ഒരു ബാംഗ്ലൂർ സ്റ്റോൺസിനെ കൊടുത്തുകൊണ്ട് ആ ഒരു ഉരുളൻ കല്ലുകളെയാണ് ഈ ഒരു ഭാഗത്തായിട്ടും കൊടുത്തിരിക്കുന്നത്. ഇവിടെ പച്ചക്കറി കൃഷിക്കോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ അധികം നമുക്ക് കിട്ടില്ല. ഇതുവഴി നമുക്ക് വീടിൻ്റെ മുൻവശത്തേക്ക് നമുക്ക് തിരികെ എത്താനും പറ്റും. അപ്പോൾ ഇത്രയും സ്പേസ് ആണ് വീടിൻ്റെ പുറകുവശത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ചുറ്റുമുള്ള സ്പേസ് മൊത്തവും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും നമുക്ക് വീടിൻ്റെ ഉള്ളിലെ ബെഡ്റൂമുകളെയാണ് കാണേണ്ടത്. അപ്പോൾ ബെഡ്റൂമുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ നിലയിൽ മൊത്തം 2 ബെഡ്റൂമുകളാണ്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമും പ്ലസ് ഒരു സ്റ്റഡി റൂം, അങ്ങനെ ഒരു റൂമാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി റൂമാണ്. അപ്പോൾ നമുക്ക് താഴത്തെ ബെഡ്റൂമുകളെ ആദ്യം കാണാം. അപ്പോൾ
ഇവിടെ ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുന്ന ഈ ഒരു ഏരിയയുടെ ഈ ഭാഗത്തായി കാണുന്ന ഈ ഡോറ് നമുക്ക് ആദ്യം വിട്ടു. ഈ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾ ഇവിടുത്തെ വയറിങ്ങും അതേപോലെ മറ്റു കാര്യങ്ങളും കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇവിടെയായിട്ടാണ് ഡി ബിയുടെ, നമ്മുടെ ഈ ഒരു ഓപ്പൺ കിച്ചണിനോട് ചേർന്നുകൊണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഡി ബിയുടെ സ്ഥാനം വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, പോളിക്യാബിനാണ് ഈ ഒരു ബേക്കേഴ്സ് വെച്ചിരിക്കുന്ന ത്രീ ഫേസ് കണക്ഷൻ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ലെഗ്നാറ്റിന്റെ ആണ് നമുക്ക് ഈ ഒരു എന്താ പറയാ ഡി ബി നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ സ്വിച്ചുകൾ പാനസോണിക്കിന്റെ സ്വിച്ചുകളാണ്, പാനസോണിക്കിന്റെ കറുത്ത നിറത്തിലുള്ള സ്വിച്ചുകളാണ്. ഈ സ്വിച്ച് കാണാൻ രസമുണ്ടല്ലേ, ഞാൻ എടുത്തു പറയാൻ കാരണം ഈ സ്വിച്ചുകളായതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ സ്വിച്ചുകൾ വീട്ടിൽ നിങ്ങൾ നോക്കിയാൽ, നിങ്ങളുടെ വീട്ടിലെ സ്വിച്ച് നിങ്ങൾ നോക്കിയെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് വൈറ്റ് കളറുള്ള സ്വിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും അഴുക്ക് പുരണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ സ്വിച്ചിൽ ഒരു കാരണവശാലും അഴുക്ക് പുരളാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നില്ല. എന്തായാലും ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മോഡല്. നിങ്ങൾ വീട് പണിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതല്ല, നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്ന തരത്തിലുള്ള ഒരു സ്വിച്ചുകളാണ്. എന്തായാലും പരീക്ഷിച്ച് നോക്കുക, വില എത്രയാണെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും അടുത്തുള്ള കടകളിൽ പോയി അന്വേഷിക്കുക. അപ്പോൾ നമുക്ക് ബെഡ്റൂമിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ആദ്യത്തെ റൂം, പക്ഷേ ഇവിടുത്തെ ഡോറുകളൊന്നും റെഡിമെയ്ഡ് സ്കിൻ ഡോറുകളല്ല, തടി കൊണ്ടുള്ള ഡോറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കയറി വരുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. കാഴ്ചയിൽ നല്ല സൗകര്യത്തിലാണ് ഈ ഒരു ബെഡ്റൂമിനെ ഇവർ എന്താ പറയുക ഒരുക്കിയിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് നീളവും വീതിയും കൃത്യമായിട്ടും ഈ ഒരു ബെഡ്റൂമിൽ എടുക്കാം. നീളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 12.5 അടിയാണ് നീളം വരുന്നത്. ബിബിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 12.14 അടിയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 151.90 സ്ക്വയർ ഫീറ്റാണ് കേട്ടോ. 151.90 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലുപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 14.112 മീറ്റർ സ്ക്വയറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലുപ്പം. ഇവിടെ ആയിട്ട് 3 പാളികളുടെ ജനാലയം, നമ്മൾ ലിവിംഗ് ഏരിയയിൽ കണ്ട അതേമാതിരിയുള്ള ജനാലയം തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്കുന്നത്. ഇവിടെയായിട്ട് 2 ഒറ്റപ്പാളികളുടെ ജനാലയം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ബെഡ് സ്പേസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വലിയ ഫാമിലി കോട്ട് കട്ടിൽ തന്നെ ഇടാം, കാരണം ഇവിടെ ബെഡ് സ്വിച്ചുകൾ ഈ രണ്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ വളരെ സൗകര്യത്തോടുകൂടി തന്നെയാണ് അതിനുള്ള സ്പേസിനെ അവരിവിടെ കൊടുത്തേക്കുന്നത്, ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ്, വാർഡ്രോബ് നോക്കി, വലിയ 3 ഡോറുകളുള്ള വാർഡ്രോബിനെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. മൾട്ടിവുഡിലാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഈ പുറത്ത് കൊടുത്തേക്കുന്ന ഈ ഒരു ഫിനിഷിങ് നോക്കിയേ, നിങ്ങൾ അടുത്ത് വന്നാൽ കാണാൻ പറ്റും. സാധാരണ പോലെ ഒരു ഗ്ലോസി ഫിനിഷ് ആയിട്ടല്ല കൊടുത്തേക്കുന്നത്, ഒരു സ്കിൻ ടൈപ്പ് ആയിട്ടുള്ള ഒരു ലെതർ ഫിനിഷ് കിട്ടുന്നതരത്തോളം ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിഞ്ഞു. ഇനി ഇങ്ങേറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഡ്രസ്സിംഗ് മിറർ ഈ ഒരു ഭാഗത്തേക്കാണ് കൊടുത്തേക്കുന്നത്. അതിലൊരു ചെറിയ ഡ്രോയിങ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഈ ഒരു ഭാഗത്തായിട്ട്. ഇനി ഈ ഒരു സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ചെറിയൊരു ടേബിൾ സ്പേസിനെ ഇവിടെ കൊടുത്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മുകളിലായിട്ടും സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആവശ്യാനുസരണം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു ചെയറൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് കിട്ടുന്നു. ഇനി ഫ്ലോറിങ്ങിൻ്റെ ടൈലുകളിലേക്ക് നോക്കിയാൽ ലിവിങ്ങിലും ഡൈനിങ്ങിലും അടുക്കളയിലും ഒക്കെ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. സീലിംഗ് വർക്കിലേക്ക് നോക്കാം, ജിപ്സം സീലിംഗ് വർക്ക് തന്നെ, പ്രൊഫൈൽ ലൈറ്റിൻ്റെ ഒരു ഡിസൈൻ വർക്ക് നമുക്ക് കാണാൻ പറ്റും. സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. എ സിക്ക് മറ്റുമുള്ള സ്വിച്ച് പോയിന്റുകളെ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ബാത്റൂമിലേക്കാണ് പോകേണ്ടത്. അപ്പം ഈ ബെഡ്റൂമിലേക്ക് കയറി വന്ന ഭാഗം ഇതാണ്. ആ ഒരു പാസേജിൽ കയറി വരുന്ന ആ ഒരു ഭാഗം തന്നെ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഈ കാണുന്ന ഡോർ പോയി നമുക്ക് ബാത്റൂമിലേക്ക് കയറാം. യൂറോ ഡോറിന്റെ നല്ല ഭംഗിയുള്ള ഡോറുകളാണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ നല്ല രസമുണ്ട്, ഗ്രേ വുഡിലെ ആ ഒരു ഡിസൈനോടൊക്കെ വരുമ്പോൾ തന്നെ. അപ്പൊ നമുക്ക് നേരെ ബാത്റൂമിനുള്ളിലേക്ക് കയറാം. ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ബാത്ത് ഏരി വരുന്നത്. വലിയ റെയിൻ ഷവറോട് കൂടിയിട്ടൊക്കെയാണ് ഈ ഒരു ബാത്ത് ഏരിയ കൊടുത്തിരിക്കുന്നത്. ജാഗ്വറിന്റെ ഫിറ്റിംഗ്സ് ആണ്, ഹാൻഡ് ഷവർ ഒക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ലാസ്റ്റ് പോർഷനായിട്ട് നമുക്ക് എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനുള്ള പോയിന്റ്, ഹീറ്ററുള്ള പോയിന്റ്, അതിന് തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. സെൻട്രലായിട്ടാണ് നമ്മുടെ ക്ലോസറ്റ് ഏരിയയുടെ സാധനം. അപ്പോൾ ജാഗ്വറിന്റെ വാൾ മൗണ്ടഡായുള്ള ക്ലോസറ്റ് സെറ്റിനെയാണ് കൊടുത്തിരിക്കുന്നത്. ഹോട്ടലുകളിലെ കാണുന്ന മാതിരി അത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് പോർഷനായിട്ട് നമ്മുടെ വാഷ് ബേസിന്റെ ആ ഒരു സ്ഥലമാണ്, ജാഗ്വറിന്റെ ആണ് ഈ ഒരു വാഷ് ബേസൻ വരുന്നത്. നേരെ മുകളിൽ വലിയ നിറവും എൽഇഡി ലൈറ്റും ഒക്കെ കൂടുന്നുണ്ട്. ഇനി വേറൊരു എടുത്ത പറയേണ്ട പ്രത്യേകത, ടൈലുകൾ നോക്കിയാൽ വലിയ ടൈലുകളാണ്. അതിന് മുകൾ അറ്റം വരെയും ടൈലുകളെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു ടൈൽ വർക്കുകൾ ആദ്യത്തെ ബെഡ്റൂമിന്റെ ബാത്റൂമിൽ കൊടുത്തേക്ക് നമുക്ക് കാണാം. ഇനി നമുക്ക് പോകേണ്ടത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇവിടെ നമ്മുടെ സ്റ്റെയറിനോട് ചേർന്നുകൊണ്ട് ഈ ഭാഗത്തായിട്ട് ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മളുടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ ഏകദേശം കാഴ്ചയിൽ ആദ്യത്തെ ബെഡ്റൂമിന് സമാനമായ വലുപ്പമാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം നീളവും വീതിയും. 12.74 അടിയാണ് നീളം വരുന്നത്. വീതി വരുന്നത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ 11.12 അടിയാണ്. 141.57 സ്ക്വയർ ഫീറ്റാണ്. 141.57 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലുപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 13.152 മീറ്റർ സ്ക്വയറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലുപ്പം വരുന്നത്.
ഇവിടെ നമുക്ക് രണ്ട് ഒറ്റപ്പാളികളുടെ ചാനലുകൾ നമുക്ക് കാണാം. ഫുഡ് ഫ്രെയിമുകളും മറ്റു കാര്യങ്ങളും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ ബെഡ് സ്പേസ് ഇതാണ്, ഇങ്ങനെയായിട്ടാണ് വരുന്നത്. ഇവിടെ ബെഡ് സ്വിച്ചുകൾ ഈ ഭാഗങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെയായിട്ട് മൂന്ന് പാളികളുടെ ജനാല ഈ ഒരു വശത്തായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയായിട്ടാണ് നമ്മുടെ വാർഡ്രോബിന്റെ സ്ഥലം ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ ആദ്യത്തെ റൂമിൽ കണ്ട വാർഡ്രോബിന്റെ അതേ ഡിസൈൻ ഒക്കെ തന്നെയാണ്. പക്ഷെ അവിടെ മൂന്ന് ഡോറുകളാണെങ്കിൽ ഇവിടെ രണ്ട് ഡോറുകളാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിംഗ് മിറർ ഇനി അറ്റത്തായിട്ട് ഇവിടെ പ്ലേസ് ആയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് വരും. അതേപോലെ തന്നെ ഇവിടെയായിട്ട് ആ ഒരു ചെറിയ ടേബിൾ സ്പേസും ഒക്കെ കൊടുത്തിരിക്കാൻ നമുക്ക് കാണാൻ പറ്റും. മെറ്റീരിയൽസ് എല്ലാം സെയിം തന്നെയാണ്. ഫ്ലോറിംഗിന്റെ ടൈലുകളും സെയിം ഡിസൈൻ ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നേരെ സീലിംഗിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു വുഡ് ഡിസൈൻ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റുകളെ സീലിംഗ് കൊടുത്തിരിക്കുന്നു, സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ജിപ്സം സീലിംഗ് വർക്കാണ്. രണ്ടാമത്തെ ബെഡ്റൂമിനുള്ളിൽ ഇവിടെ കൊടുത്തേക്കുന്നത് ഡിസൈൻ പാറ്റേൺ വ്യത്യാസമാണ്. ഇനി ഇവിടെയായിട്ടാണ് നമ്മുടെ ബാത്റൂമിന്റെ സ്ഥാനം. ഈ റോഡിന്റെ ഫൈബർ ഡോറുകൾ തന്നെയാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്, സെയിം ഡിസൈൻ തന്നെയാണ്. അപ്പോൾ നേരെ ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ആദ്യത്തെ ബാത്റൂമിന്റെ ഏകദേശം അതേ വലിപ്പമൊക്കെ തന്നെയാണ്. അതേപോലുള്ള സമാനമായ ഫിറ്റിംഗ്സ് ആണ് ബാത്ത് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. വലിയ റെയിൻ ഷവർ അതേപോലെ തന്നെ ഹാൻഡ് ഷവർ കൊടുത്തേക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. എല്ലാം ജാഗ്വറിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ്. ഇനി എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തേക്കും നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും മുകളിൽ എക്സോസ്റ്റ് ഫാൻ, തൊട്ട് ചേർന്ന് ഹീറ്റിന്റെ പോയിന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ആദ്യത്തെ ബാത്റൂമിൽ കണ്ട പോലെ തന്നെ മധ്യഭാഗത്തായിട്ടാണ് ആ ഒരു ക്ലോസറ്റ് ഏരിയയുടെ സ്ഥാനം. വാൾ മൗണ്ടായുള്ള ക്ലോസറ്റ് സെറ്റ് ജാഗ്വറിന്റെ ക്ലോസറ്റ് സെറ്റ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ അറ്റത്തായിട്ട് നമുക്ക് വാഷ് ബേസൺ കൊടുത്തിരിക്കുന്നതാണ്, ജാഗ്വറിന്റെ വാഷ് ബേസനാണ്. താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൾട്ടി വുഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിലായിട്ട് മിററും എൽ ഇ ഡി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും മുകൾ അറ്റം വരെയും ടൈലുകളെ ഒട്ടിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ താഴത്തെ രണ്ട് ബാത്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു, അതേപോലെ തന്നെ ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് പോകാനായിട്ട് നമ്മൾ സ്റ്റെയർ ഈ ഒരു ഭാഗത്തൂടെയാണ്. സ്റ്റെയറിന്റെ പടികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെപ്പോത്ര ഗ്രാനൈറ്റ്സ് ആണ് സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരുന്നത്. അതേ ഒരു ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഫുഡ് സ്റ്റെപ്പ് ലാമ്പുകൾ എല്ലായിടത്തും കൊടുത്തിരിക്കുന്നു. കൈവരികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ടഫൻ ഗ്ലാസുകളും അതേപോലെ തന്നെ ആ ഒരു തടിയും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ഒരു ആ ഒരു കൈവരി എന്ന് പറയുന്ന കാര്യം. സ്റ്റെയർ കയറി ആദ്യത്തെ ലാൻഡിംഗിൽ എത്തിക്കുമ്പോൾ ഇവിടെ നമുക്ക് വലിയൊരു ഓപ്പണിംഗ് കാണാം, വലിയ വിൻഡോ നമുക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഗ്ലാസ്സാണ് ടഫൻ ഗ്ലാസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ടെക്സ്ചർ വർക്ക് തന്നെയാണ്. ബ്ലൂവും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ടെക്സ്ചർ വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു ക്ലോത്തിന് സമാനമായ ആ ഒരു മെറ്റീരിയലാണ് നമ്മൾ ലിവിംഗ് ഏരിയയിൽ കണ്ട ടെക്സ്ചർ കണ്ടേക്കുന്നത്. അതേ സാധനം, അതേ മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. തൊടുമ്പോൾ ഉള്ള ഒരു സ്മൂത്ത്നെസ്സും കാണാനൊക്കെ ഉള്ള ഭംഗിയും ഒക്കെ തീർച്ചയായിട്ടും വളരെ നല്ലത് തന്നെയാണ്. സ്റ്റെയർ കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരികയാണ്. നമ്മൾ നേരെ എത്തുന്നത് മുകളിലെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഓക്കെ, നല്ല സ്പേഷ്യസ് ആയ അപ്പർ ലിവിംഗ് ഏരിയയാണ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു നാല് പാളികളുടെ വലിയ ജനാല നമുക്ക് കാണാം. അതിനോട് ചേർന്നുകൊണ്ട് മുകളിലത്തെ ഡി വിയുടെ സ്ഥാനം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാം. ലെഗ്രാൻഡിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിതാ ഈ ഓപ്പോസിറ്റ് സൈഡിലും ഇവിടെ ഒരു ടി വി യൂണിറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു. മറൈൻ പ്ലെയിലാണ് ചെയ്തിരിക്കുന്നത്, വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ടി വിയുടെ അനുബന്ധ ഉപകരണങ്ങൾ വെക്കാനുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കിട്ടുന്നു. ആവശ്യത്തിന് എൽ ഇ ഡി ലൈറ്റുകൾ വെച്ചുള്ള അലങ്കാര വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടും ഇവിടെയായിട്ട് നമുക്ക് സെറ്റ് ഇടാനുള്ള സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അതേപോലെ തന്നെ ഇവിടെയായിട്ട് സ്റ്റെയർ കയറി വന്നപ്പോൾ കണ്ട് ലിവിംഗ് ഏരിയയിൽ കണ്ട് അതേപോലുള്ള ആ ഒരു ടെക്സ്ചർ വർക്ക് തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ടും കൊടുത്തിരിക്കുന്നത്. ഇനിതാ ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതാണ് സ്റ്റെയർ കയറി വരുന്ന ആ ഒരു ഭാഗം ഇവിടെയായിട്ടാണ്. അപ്പോൾ സ്റ്റെയർ കയറി വരുന്ന ആ ഭാഗത്തായിട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് ഹാങ്ങിങ് ലൈറ്റ്സും അവിടെ ഒരു സിമ്പിൾ സീലിംഗ് വർക്കും ഒക്കെ കൊടുത്ത് പ്രൊഫൈൽ ലൈറ്റ് പ്രൊഫൈലില്ല സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുന്ന നോക്കിയാൽ നല്ല ഭംഗിയുള്ള അലങ്കാര എൽ ഇ ഡി ലൈറ്റുകൾ അവിടെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അപ്പർ ലിവിങ്ങിന്റെ ഫ്ലോറിംഗിലേക്ക് നമുക്ക് നോക്കാം. താഴത്ത് നമ്മൾ കണ്ട അതേ ഡിസൈൻ ടൈലുകൾ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനുള്ളത്. ഇനി അതേപോലെ തന്നെ സീലിംഗിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ പ്രൊഫൈൽ ലൈറ്റുകളെ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്ത്. വളരെ രസമുണ്ട് കാണാനായിട്ട്, സിമ്പിളാണ്. പക്ഷെ പ്രൊഫൈൽ ലൈറ്റുകൾ വരുമ്പോൾ തന്നെ അതിൻ്റെ ലുക്ക് മാറും. രണ്ട് ഫാൻ ഇടാൻ വേണ്ടി അല്ലെങ്കിൽ സീലിംഗ് ഫാൻ എന്നുള്ള പോയിന്റുകൾ അവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാം. ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടനാഴി കഴിഞ്ഞാൽ ഒരു ഒരു ചെറിയ പാസേജ് കഴിഞ്ഞ് വേണം ബാൽക്കണിയിലേക്ക് പോകാൻ. ആ ഒരു പാസേജ് സ്പേസിൽ ഇവിടെയായിട്ട് നമുക്കൊരു കൈവരി കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ ആ ഒരു താഴത്തെ ലിവിംഗ് ഏരിയ ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്ന സ്പേസാണ്. ആ ഷാങ്ങിയായിട്ട് നോക്കിയാൽ ഇവിടെ നോക്കുമ്പോഴാണ് ആ സ്ഫടികത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു തിളക്കം നമുക്ക് വളരെ മനോഹരമായിട്ട് അടുത്തറിയാൻ പറ്റുന്നത്. നോക്കി എന്ത് രസമുണ്ട് കാണാനായിട്ട്. വാം കളറിലുള്ള ആ ഒരു എൽ ഇ ഡി ലൈറ്റുകളൊക്കെ വരുമ്പോൾ തന്നെ അതിൻ്റെ ഇളകൻ്റെ ലുക്ക് നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ അതാ ഈ കാണുന്ന ഡോർ വന്ന് നമുക്ക് നേരെ നമ്മളുടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയുള്ള കാര്യങ്ങളിലൊന്നാണ് ഇവിടുത്തെ ബാൽക്കണി. നല്ല സ്പേഷ്യസ് ആയ ബാൽക്കണിയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കൈവരികളൊക്കെ നോക്കി അറിയാം, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബും ടഫൻ ഗ്ലാസുകളും ഒക്കെയാണ് ഇവിടെ കൈവരികൾക്ക് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ തൂണുകളിലും അല്ല സിറ്റ് ഔട്ടിൻ്റെ കാർ പോർച്ചിൻ്റെ തൂണുകളിലും നമ്മൾ കണ്ട മാതിരിയുള്ള ഒരു ടെക്സ്ചർ വർക്കാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇതാ ഇവിടെ ഇന്ന് അങ്ങോട്ടേക്ക് നോക്കി, അതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ ആയിട്ട് വരുന്നത്. നല്ല ഭംഗിയുള്ള വ്യൂ ആണ് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും
നമ്മളിപ്പോൾ നിൽക്കുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു സ്ഥലത്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗത്തേക്കാണ് ഈ ഒരു വീട് നിൽക്കുന്നതെന്നുള്ള കാര്യം. അപ്പോൾ സാധാരണ കൊച്ചി എന്ന് പറയുന്ന സമയത്ത് പലരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്, ഫ്ലഡ് വന്ന സ്ഥലമാണോ അല്ലെങ്കിൽ ഫ്ലഡൊക്കെ എഫക്ട് ചെയ്യാൻ പാകുന്ന അല്ല അത്തരത്തിലുള്ള സ്ഥലമാണോ എന്നുള്ളത്. എന്തായാലും ഈ ഒരു വിഷ്വല് അതിനുള്ള തെളിവാണ്, കാരണം ഇത്രയും ഹൈറ്റുള്ള ഭാഗത്ത് എന്തായാലും ഉടനെയൊന്നും അങ്ങനെയുള്ള ഫ്ലഡ് മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യം. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഡിസൈൻ, ആ ഒരു നമ്മുടെ പ്രൊഫൈൽ ലൈറ്റുകൾ വെച്ചുള്ള ഡിസൈൻ വർക്കാണ് ഈ ഒരു സീലിംഗ് ലൈറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് വീടിന്റെ മുൻവശത്ത് നിന്ന് കാണുമ്പോൾ ഈ ഒരു വർക്കുകൾ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ് അല്ലെ ഈ ഒരു പ്രൊഫൈൽ ലൈറ്റുകളുടെ ഡിസൈൻ വർക്കാണെന്ന്. തീർച്ചയായിട്ടും ഈ വീടിന്റെ മാറ്റ് കൂട്ടുന്ന തന്നെയാണ് ഈ ഒരു പ്രൊഫൈൽ ലൈറ്റുകൾ, അത് ഈ ഒരു ഭിത്തിയിലും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെയും അതേപോലെ തന്നെ നമുക്ക് രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത്. അതേപോലെ തന്നെ ഈ ഒരു പാസേജിലും ഒരു സീലിംഗ് വർക്ക് ഉണ്ട്. നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൽ കണ്ടിരുന്ന വുഡിന്റെ ഡിസൈൻ ഉള്ള ആ ഒരു പാറ്റേൺ, ആ പാറ്റേൺ തന്നെയാണ് ഇവിടെ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുകൾ അവിടെയും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയും രണ്ട് ബെഡ്റൂമുകളും അതേപോലെ തന്നെ ഒരു സ്റ്റഡി റൂമെന്നോ അതല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂമെന്നോ ഒക്കെ പറയാവുന്ന റൂമും കൂടെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഇവിടെ നമ്മുടെ ഈ ഒരു ടി വി യൂണിറ്റ് ഏരിയയോട് ചേർന്നുകൊണ്ട് ഈ കാണുന്ന ഡോർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂമും ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിന് സമാനമായി അതേപോലെ തന്നെ ഒരു പാസേജ് കൊടുത്തിരിക്കുന്നു. നേരെ നമ്മൾ റൂമിലേക്ക് കയറി വരികയാണ്. ഏകദേശം ക്രമീകരണങ്ങളൊക്കെ കാഴ്ചയിൽ അതേപോലെ തന്നെയാണ്. നമുക്ക് നീളവും വീതിയും നോക്കാം. 12.09 അടിയാണ് വീതി വരുന്നത്. 12.50 അടിയാണ് നീളം വരുന്നത്. 151.17 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. 151.17 സ്ക്വയർ ഫീറ്റ് ആണ്. മീറ്റർ സ്ക്വയറിലേക്ക് മറികഴിഞ്ഞാൽ 14.044 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. ഈ ഒരു ഭിത്തിയിലായിട്ട് മൂന്ന് പാളികളുടെ ജനാല ഇവിടെ കൊടുത്തിരിക്കും നമുക്ക് കാണാം. ഇവിടെയായിട്ട് രണ്ട് ഒറ്റപ്പാളികളുടെ ജനാലകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് രണ്ട് സൈഡിലായിട്ട് ബെഡ് സ്വിച്ചുകളുടെ സ്ഥാനം നമുക്ക് കാണാം. അതേപോലെ തന്നെ വാർഡ്രോബ്, താഴത്തെ ബെഡ്റൂം ഡിറ്റോ സെയിം അതേപോലെ എടുത്ത് ഇവിടെ വെച്ചേക്കാണ്. അപ്പോൾ ഇവിടെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിംഗ് മിററിനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു ടേബിൾ സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഫ്ലോറിങ്ങിൻ്റെ ടൈലുകൾ സെയിം ഉള്ള ടൈലുകൾ തന്നെയാണ്. സീലിംഗ് നോക്കിയും സീലിംഗും അതേപോലെ തന്നെ സെയിം ആണ്, വ്യത്യാസമില്ല. താഴത്ത് നമ്മൾ കണ്ട അതേ സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് കയറാം. ഇവിടെയും അതേപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിലേക്ക് എൻ്റർ ആകുന്ന ഈ ഒരു പാസേജിൽ തന്നെയാണ് ബാത്റൂമിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂറോഡോറിന്റെ ഫൈബർ ഡോർ ആണ്. ഇവിടെ ഡിസൈൻ പാറ്റേണിലുള്ള വ്യത്യാസം എന്താ, താഴത്ത് ഗ്രേ കളറായി ഇവിടെ ഒരു കറുപ്പിന് സമാനമായ ഒരു കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറാം. താഴത്തെ ബാത്റൂമിന്റെ ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും. ഇവിടെയും വലിയ റെയിൻ ഷവറിനെയൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് ഷവറും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെയും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അവിടെയായിട്ട് നമുക്ക് എയർ വെന്റിലേഷൻ വിൻഡോയും ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനുള്ള പോയിന്റ് തൊട്ട് ചേർന്ന് തന്നെ ഹീറ്ററിന്റെ പോയിന്റും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. സെൻട്രലായിട്ടാണ് നമ്മുടെ ക്ലോസറ്റ് ഏരിയയുടെ സ്ഥാനം വരുന്നത്. വാൾ മൗണ്ടായുള്ള ക്ലോസറ്റ് തന്നെ ജാഗ്വറിന്റെ തന്നെയാണ്, അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. ഇവിടെ ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസിൻ ഏരിയ ജാഗ്വറിന്റെ ബേസും കൊടുത്തിരിക്കുന്നു. നേരെ മുകളിലായിട്ട് മിററും എൽ ഇ ഡി ലൈറ്റും കൊടുത്തിരിക്കുന്നു. ഇവിടെയും മുകൾ അറ്റം വരെയും ടൈലുകളെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു രണ്ടാത്തരം ആളുകളിലേക്ക് അല്ലെ എന്താ പറയാ, രണ്ടാന്തരമായിട്ടൊന്നും മുകളിലത്തെ ബെഡ്റൂമിനെയും ബാത്റൂമിനെയും ഒന്നും ഇവർ മാറ്റി തിരിച്ചിട്ടില്ല. ഇവർ സാധാരണ ആളുകൾ ചെയ്യുന്ന പോലെയല്ല, തീർച്ചയായിട്ടും താഴത്തെ ബെഡ്റൂമിന് നൽകേണ്ട അതേ പരിഗണന തന്നെ മുകളിലത്തെ ആ ഒരു ബെഡ്റൂമിനും ഇവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിലത്തെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയറിന്റെ കൈപിടികൾ അവസാനിക്കുന്ന ഈ ഭാഗത്തായിട്ട് ഈ കാണുന്ന ഡോർ വന്നെങ്കിൽ നമുക്ക് ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമിനെ നമുക്ക് കാണാം. നാലാമത്തെ അറ്റാച്ചഡായിട്ടുള്ള ബെഡ്റൂമിനെ നമുക്ക് കാണാം. അപ്പോൾ രണ്ടാമതായി കണ്ട ബെഡ്റൂമിൻ്റെ അതേ നീളവും വീതിയുമാണ് കാഴ്ചയിൽ നമുക്ക് തോന്നുന്നത്. 12.71 അടിയാണ് നീളം വരുന്നത്. വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 11.12 അടിയാണ്. 141.39 സ്ക്വയർ ഫീറ്റ് ആണ്. 141.39 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലുപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മറിക്കഴിഞ്ഞാൽ 13.136 മീറ്റർ സ്ക്വയർ ആണ്. 13.136 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലുപ്പം. ഇവിടെ രണ്ട് ഒറ്റപ്പാളികളുടെ ജനാല കാണാം. ഇവിടെ ബെഡ് സ്വിച്ചുകൾ നിങ്ങൾക്ക് കാണാം. ഇവിടെയായിട്ട് ഈ വീട്ടിലെ ഈ ലൈ റൂമിലെ രണ്ടാമത്തെ ജനാല, മൂന്ന് പാളികളുടെ ജനാല ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്ക് ആ ഒരു വാർഡ്രോബ്, രണ്ട് ഡോറുകളുള്ള വാർഡ്രോബ്, ഒരു സൈഡിലായിട്ട് ഡ്രസ്സിംഗ് മിറർ, ഒരു സൈഡിലായിട്ട് ടേബിൾ സ്പേസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഫ്ലോറിലെ ടൈലുകൾ സെയിം കളർ ടൈലുകൾ തന്നെയാണ്, ഡിസൈൻ പാറ്റേണിൽ വ്യത്യാസമൊന്നുമില്ല. സീലിംഗിലേക്ക് നോക്കാം. ഇവിടെയും പ്രൊഫൈൽ ലൈറ്റുകളെ ഉപയോഗിച്ചിട്ടുണ്ട്, സ്ട്രിപ്പ് ലൈറ്റുകളെ ഉപയോഗിച്ചിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റുകളെ വാം കളർ ടോണും മിൽക്കി വൈറ്റ് നിറവും മാത്രമാണ്. ആ ഒരു കളർ കോമ്പിനേഷൻ ഇപ്പോൾ എല്ലായിടത്തും പൊതുവേ കണ്ടുവരുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. സെയിം യൂറോഡോറിന്റെ ഫൈബർ ഡോറുകൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഡോറ് മുകളിലത്തെ ബാത്റൂമുകൾക്ക് ഇതേ ഡിസൈൻ ഡോറുകളാണ്. കളർ കോമ്പിനേഷൻ്റെ കാര്യമാണ് കേട്ടോ. ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം തന്നെയാണ്. ലാസ്റ്റ് പോർഷനായിട്ടുള്ള ബാത്ത് ഏരിയ വരിക. വലിയ റെയിൻ ഷവർ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ജാഗ്വറിന്റെ ഫിറ്റിംഗ് ആണ്. ഹാൻഡ് ഷവറും മറ്റു കാര്യങ്ങളും ഇവിടെയും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എയർ വെന്റിലേഷൻ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ എക്സോസ്റ്റ് ഫാനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹീറ്ററുള്ള പോയിന്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. മധ്യഭാഗത്തായിട്ടാണ് നമ്മുടെ ക്ലോസറ്റ് ഏരിയയുടെ സ്ഥലം. ജാഗ്വറിന്റെ ക്ലോസറ്റ് സെറ്റാണ്. വാട്ടർ ടാങ്ക് ഒക്കെ കൺസീൽ ആയിട്ട് ഉള്ളിലേക്ക് പോകുന്ന മോഡലാണ്.
അതേപോലെ തന്നെ ഇങ്ങേറ്റത്തെ വാഷ് ബേസും ജാഗ്വറിന്റെ ബേസും കൊടുത്തിരിക്കുന്നു. താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാം. അതേപോലെ തന്നെ മിററും എൽ ഇ ഡി ലൈറ്റിനെയും ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നാല് ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ സ്റ്റഡി റൂം ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ റൂമിലേക്കാണ്. ഇതാ ഈ ഭാഗത്തായിട്ടുള്ള ഈ ഒരു ഡോർ വന്നു കഴിഞ്ഞാൽ ആ ഒരു റൂമിലേക്ക് നമുക്ക് വരാം. അപ്പോൾ സത്യം പറഞ്ഞ റൂമായിട്ട് തന്നെയാണ് ഇവരിവിടെ ചെയ്തേക്കുന്നത്. സാധാരണ ഒരു ഷീറ്റ് ഇട്ട ഭാഗമാണ് വരാറ്, പക്ഷെ ഇവിടെ ഷീറ്റ് ഒന്നുമല്ല, കോൺക്രീറ്റ് ചെയ്തേക്കുന്ന ഭാഗം തന്നെയാണ്. സാധാരണ റൂമിലെ പോലെ അതേ ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. അതേപോലെ തന്നെ ഇവിടെ ജനാലകൾ കൊടുത്തേക്കുന്നതും അതേപോലെ തന്നെയാണ്. ജനാലകളുടെ സ്ഥാനവും ഈ ഭാഗത്തായിട്ട് നിങ്ങൾ വാഷിംഗ് മെഷീൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സാധാരണ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ഏറ്റവും താഴത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അടുക്കളയിൽ ഇറങ്ങാൻ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള വഴിയായി. ഇന്ത്യയുടെ സ്ക്വയർ ടോപ്പും മറ്റുമൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഡോറിനെ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊരു സംരംഭകനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഒരു CRM. ഒരു CRM ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരാളെ പോലും മിസ്സാകാതെ നിങ്ങൾ ഓർത്ത് വിളിക്കാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലോ ഒരാളെ പോലും ഇനി മുതൽ മിസ്സാകില്ല. അതും വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ലോഗിൻ ടു എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇവിടെ ആയിട്ട് സൺഷെയ്ഡിന് മുകളിലൂടെ ആയിട്ടാണ് ഈ ഒരു ഭാഗത്ത് പടികൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പടികൾ കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് ഈ വീടിൻ്റെ ടെറസിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടെറസിലെത്തി എന്ന് കഴിഞ്ഞാൽ ഈ ഒരു പരിസരം ഏറെക്കുറെ നമുക്ക് കൃത്യമായിട്ടും കാണാനും മനസ്സിലാക്കാനുമായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എന്തോരം ഹൈറ്റിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ആ ഒരു ഭാഗം എന്നുള്ള കാര്യമൊക്കെ ഇവിടെ നിന്നും നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഈവനിങ്ങിലുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് വലിയൊരു വാട്ടർ ടാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താഴത്ത് നമുക്ക് 2000 ലിറ്ററിൻ്റെ സ്റ്റോറേജ് കിട്ടുന്നുണ്ട്, മുകളിൽ 1000 ലിറ്ററിൻ്റെ സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള സ്റ്റാൻഡിങ് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. സുപ്രീമിൻ്റെയാണ് കേട്ടോ ഈ ഒരു വാട്ടർ ടാങ്ക് വരുന്നത്. അതേപോലെ തന്നെ മുകളിൽ ഈ വീടിൻ്റെ ഫ്രണ്ട് ലുക്കിൽ നമ്മൾ കണ്ടു പാരപ്പറ്റിൻ്റെ മുകളിലായിട്ട് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനുള്ള ഒരു വർക്ക്, അത് ഈ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതേ ഇവിടെയൊക്കെ ആ ഒരു ഭാഗത്തേക്ക് സെപ്പറേറ്റ് നമുക്ക് ഇറങ്ങാനുള്ള ഒരു സ്പേസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഒരു ഭാഗത്തെ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ ആക്കിയാൽ നല്ല രസമായിരിക്കും എന്നാണ് കേട്ടോ. ഇത് നോക്കി അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പേസ് അല്ലേ. അപ്പോൾ അത്രയൊക്കെ ആക്കാനല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പേസാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി അറിയേണ്ടത് ഈ വീടിൻ്റെ വില എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാം. 4.5 സെന്റിനകത്തായിട്ട് ഏകദേശം 2450 സ്ക്വയർ ഫീറ്റുള്ള 4+1 BHK ആയിട്ടുള്ള ഒരു വലിയ വീടാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ എടപ്പള്ളിക്കൊക്കെ വളരെ അടുത്തായിട്ടാണ് ഈ ഒരു വീടുള്ളത്. കൃത്യമായിട്ടും ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് വന്നാൽ തൃക്കാക്കര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. കുസാറ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. 3.5 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ എടപ്പള്ളിക്കുള്ളൂ. 3 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് കുസാറ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് വരുന്ന ദൂരമുള്ളൂ. അത്രയ്ക്ക് അടുത്തായിട്ടാണ്, അതായത് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഭാഗത്താണ് ഈ വീട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വിലയിലേക്ക് വരാം. വില പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, തുടർച്ചയായി വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മരിക്കേണ്ട. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ തുടരത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യാനൊന്നും മടിക്കണം. അപ്പോൾ വിലയിലേക്ക് നമുക്ക് വരാം. ഈ വീടിന് അവർ ചോദിക്കുന്നത് 1 കോടി 40 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ലോണിന് അവർ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ടും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും അവർ നിങ്ങൾക്ക് ഒരുക്കി തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ആ നമ്പറിൽ വിളിക്കുക, നേരിട്ട് വന്ന് സ്ഥലം കാണുക, പണികൾ കാണുക, വിലയിരുത്തുക, നിങ്ങളുടെ ഡീലുകൾ നല്ല നല്ല ഡീലുകൾ ഉറപ്പാക്കുക, തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ബാർഗെയിൻ ചെയ്ത് നല്ലൊരു ഡീല് സ്വന്തമാക്കുക. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ഡീലുകൾ നിങ്ങളുടെ പക്കലുണ്ട്, മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ട്. അത് വീടായിക്കോട്ടെ, വാഹനമായിക്കോട്ടെ, എന്തായിക്കോട്ടെ, എന്ത് ഡീലുകളായാലും മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ കോൺടാക്ട് ചെയ്യുക. നമ്മൾക്ക് ഒരുമിച്ച് നല്ല നല്ല ഡീലുകൾ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അതിന് ചാനലിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് 360starddeal@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കാം. അതുമല്ലെങ്കിൽ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യാം. ആ 9048-266-360 എന്നാണ് നമ്പർ. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ഡീലുകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.